हलो एल प्रिटी फिलिस्ट वीडियो स्वागत अब नाम इन वन ऑनलाइन पर्चेसिंग कुछ वीडियो अब नमुक वीडियो पा वीडियो आरे आदमी का चानल सब्सक्रैइब मैं सब्सक्रैइब बेल बटन क्लिक अब नमुक वीटे अब ऑनलाइन षॉपिंग कुछ नमुक अलगे अब नाम पलर ऑनलाइन षॉपिंग ऑनलाइन षॉपिंग इष्टरान कूड़ल അതുപോലെ തന്നെ ആയിരിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ താൽപര്യമുണ്ടായിട്ടും പേടി കാരണം ചെയ്യാത്തവർ എങ്ങനെയായിരിക്കും വരുന്ന പ്രോഡക്റ്റ് എന്നൊക്കെ കുറിച്ചിട്ട് പേടിയുള്ളവരും കാണും അപ്പോൾ അങ്ങനെ ചെയ്യാതെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓൺലൈൻ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് സൈറ്റ്സ് ആയിരിക്കും ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ അല്ലേ അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ ആയിരിക്കും എല്ലാവരും ആദ്യമായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങുന്നത് अब या ऑनल पर्चे आलान अब एमणी कूड़ल पर्चे या कूड़ा रकमेंड आमसोण या आमसोण फैन अब आमसोणी या कूड़ा अप्लेनस वांगा पुदाई नमें ऑनलाइन षॉपिंग वरिद्ध कुछ टिप्स नमुक नोक अब फ्लिपकार्ट आमसोणी ना क्लोतिस ज्वेलरी होम अप्लेनस इलेक्ट्रॉनिक्स अगले क्यों वेट फ्लिपकार्ट आमसोण इन सैट्स नाम यूस क्लोति वेट वेरे सैट्स मिंत्रा आजियो इतने नमु क्लोतिस वेट डिपेंड पेटा सैट्स अब नमुक नमु सूक्षि पर्चेस एप्सा एन श्रद्धि कुछ नमुक नोक അപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ റിവ്യൂ സെക്ഷൻ നമ്മൾ നന്നായിട്ട് റിവ്യൂ നോക്കണം നമ്മൾ ഇപ്പോ ഒരു പ്രോഡക്റ്റ് നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ റിവ്യൂസ് നോക്കുക അതായത് മുന്നേ വാങ്ങിയിട്ടുള്ളവർ അതിന്റെ അഭിപ്രായങ്ങൾ താഴോട്ട് പറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിന്റെ റിവ്യൂസ് എങ്ങനെയാണ് അതിന്റെ റേറ്റിംഗ് എത്രയാണെന്ന് നോക്കുക ഇപ്പോ ഇങ്ങനെയുള്ള സൈറ്റ്സിലൊക്കെ നമുക്ക് റേറ്റിംഗ്സ് ഉണ്ട് സ്റ്റാർസ് ആണ് 4 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെ സ്റ്റാർസ് ഉണ്ട് അപ്പോൾ പ്രോഡക്റ്റിന്റെ സ്റ്റാർ എത്രയാണെന്ന് നോക്കുക और 3.9 മോളിലോട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ 4 ന് മോളിലോട്ട് സ്റ്റാർ ഉള്ള പ്രോഡക്റ്റ്സ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ റിവ്യൂസ് നോക്കുക എത്ര പേരാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത് അതിൽ എത്ര പേര് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര പേര് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഇപ്പോ ചിലപ്പോൾ ചില പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോഴേക്കും ഒരു 4.5 സ്റ്റാർ കാണും പക്ഷെ എന്നിട്ട് അത് എത്ര പേരാണ് അത്രയും സ്റ്റാറിന് വേണ്ടിയിട്ട് റേറ്റിംഗ് കൊടുത്തേക്കുന്നുള്ളതും കൂടി നമ്മൾ നോക്കണം അതായത് ചിലപ്പോൾ ആകപ്പാട് ആ പ്രോഡക്റ്റ് ആ ഒരു സെല്ലറിന്റെ കയ്യിന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളവർ ഒരു 10 പേരായിരിക്കും അപ്പോൾ അവരിൽ 8 പേര് അല്ലെങ്കിൽ ഒരു 7 പേര് അതിന് ഒരു നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ 2 പേരായിരിക്കും മോശം റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയായിരിക്കും അതിന് ചിലപ്പോൾ 4.5 സ്റ്റാർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേര് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക മിനിമം നമ്മൾ ഒരു 300 കൂടുതല് 300 അറൗണ്ട് അങ്ങ അത്രയും പേരെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് റേറ്റിംഗ് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് പേര് വാങ്ങി യൂസ് ചെയ്തിട്ട് ഫുൾ സ്റ്റാർ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ഫുൾ സ്റ്റാർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാതിരിക്കുക അപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിൽ വെക്കണം എത്ര പേരാണ് വാങ്ങി യൂസ് ചെയ്തിട്ട് റേറ്റിംഗ് കൊടുത്തേക്കുന്നത് അതും കൂടി ഒന്ന് ഡിപ്പെൻഡ് ചെയ്താൽ നന്നായിരിക്കും അതിന്റെ കൂടെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്ന് വായിച്ചു നോക്കുക എന്തൊക്കെ പോസിറ്റീവ്സ് ആണ് അതിന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് അതിന് പറഞ്ഞിട്ടുള്ളത് എന്ന് അനലൈസ് ചെയ്ത് നോക്കുക കുറച്ച് പേര് പോസിറ്റീവും കുറച്ച് പേര് നെഗറ്റീവും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൽ എന്തൊക്കെയാണ് പോസിറ്റീവ്സ് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു താൽപര്യം അതിനനുസരിച്ചിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്താൽ മതിയാവും സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നമ്മൾ നല്ല ബ്രാൻഡ് നോക്കി പർച്ചേസ് ചെയ്യണം ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് വില കുറവാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ബ്രാൻഡ്സ് നമ്മൾ ചൂസ് ചെയ്യാതെ ഒരു മിഡിൽ റേഞ്ചിലുള്ള ബ്രാൻഡ്സ് നമ്മൾ നോക്കി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് മാത്രമല്ല ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് വരുന്നത് ബ്രാൻഡിന്റെ ഒരു സൈറ്റ് കാണും അല്ലാതെ നമ്മുടെ ഇതുപോലുള്ള സൈറ്റ്സും കാണും അപ്പോൾ രണ്ട് സൈറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക ആ സൈറ്റിൽ എത്രയാണോ റേറ്റ് അതിന്റെ റേറ്റിംഗ്സ് നമ്മൾ ഇപ്പോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സൈറ്റിൽ എത്രയാണോ അതിന്റെ റേറ്റിംഗ്സ് ഇതൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് വാങ്ങുന്നത് നല്ലതായിരിക്കും ലോക്കൽ ആയിട്ടുള്ള ബ്രാൻഡ്സ് വാങ്ങി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ അങ്ങനെ എന്തെങ്കിലും വാങ്ങി നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അതിന് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു വിശ്വാസം നമുക്ക് അവിടെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ബ്രാൻഡ്സ് നോക്കി വില ഇത്തിരി ഒരു മിഡിൽ റേറ്റിലുള്ള വില നോക്കി പിടിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഓഫർ ടൈമിൽ വാങ്ങുക
ഇപ്പോ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് സെയിൽസ് ടൈം ഒരുപാട് വരുന്നുണ്ട്. ആ സമയം നോക്കി നമുക്ക് പർച്ചേസ് ചെയ്താൽ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കുറച്ച് നല്ല റേറ്റിലുള്ള ഒരു ഇപ്പോൾ ഡ്രസ്സ് വയ്ക്കാം, ആ ഡ്രസ്സ് അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാശിനല്ല അതിനകത്തുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ കാർട്ടിലിടുക, എന്നിട്ട് ഇതുപോലെ ഓഫേഴ്സൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടാകും. ആ സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓഫർ വരുന്ന സമയത്ത് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഉണ്ടായിരിക്കും, കൂപ്പൺ കോഡ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ടൈമിലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഒത്തിരി കാശ് ലാഭിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തും. ഫ്ലാറ്റ് 50%, ഫ്ലാറ്റ് 60% എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കപ്പോഴും ഓഫേഴ്സ് കാണും, അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത നാലാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് നമ്മൾ ചാടിക്കയറി പർച്ചേസ് ചെയ്യാതെ നമ്മളത് കാർട്ടിലിട്ട് പതുക്കെ പതുക്കെ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അപ്പോൾ മിക്കവാറും അതിൻ്റെ റേറ്റിനും ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി നോക്കുക. നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത സാധനമാണെങ്കിൽ ഉടനെ കിട്ടിയിട്ട് കാര്യമില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടു നമുക്കത് വേണം എന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ കാർട്ടിലിടുക, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക, പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കുക. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിലയിൽ ചില ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, ആ സമയത്ത് അങ്ങനെ നോക്കിയിട്ട് വില കുറയുന്ന സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അടുത്ത അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓൺലൈൻ സൈറ്റ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ ഫ്ലക്ച്വേഷനാണ്. അത് റേറ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടും കൂടിക്കൊണ്ടുമൊക്കെ ഇരിക്കും. അപ്പോൾ മിക്കവാറും കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം എടുത്ത് പർച്ചേസ് ചെയ്യുക. അതായത് ഇന്നൊരു പ്രോഡക്റ്റ് കണ്ട് അത് ചോദിക്കുന്ന വില കൊടുത്ത്, അതിൽ കാണുന്ന വില കൊടുത്ത് നമ്മൾ ഇന്ന് തന്നെ അത്യാവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാതെ അത് കാർട്ടിലിട്ടതിന് ശേഷം അതിൻ്റെ റേറ്റ് നോക്കി കുറച്ച് സമയമെടുത്ത് അത് എല്ലാം അനലൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്ത ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, സൈസ് നോക്കി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുക. നമ്മൾ യൂഷ്വലി നമ്മുടെ സൈസ് ഒന്നാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രോഡക്റ്റിനും കയറി ആ സൈസിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാതിരിക്കുക. ഉറപ്പായിട്ടും ഓരോ ബ്രാൻഡ്സിനും ഓരോരോ സൈസ് ചാർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലാണേ, അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഒരു ബ്രാൻഡിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ സൈസ് ചാർട്ട് ആ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ കാണും. അപ്പോൾ അതിൽ കയറി നമ്മുടെ സൈസ് എത്രയാണെന്നുള്ളതൊക്കെ നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ സൈസ് മീഡിയമാണ് എന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ എല്ലാ ബ്രാൻഡ്സിനും മീഡിയം തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ അത് മീഡിയം ലാർജ് അങ്ങനെയാവാം, ചിലപ്പോൾ സ്മോൾ മീഡിയം അങ്ങനെയാവാം. അപ്പോൾ അതൊക്കെ ഓരോ ബ്രാൻഡ്സിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് നമ്മളത് നോക്കി തന്നെ സൈസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സൈസ് ചാർട്ട് നോക്കുമ്പോൾ ബസ്റ്റ് സൈസ്, വേസ്റ്റ് സൈസ്, എല്ലാ സൈസും നമ്മൾ നോക്കി നമ്മുടെ സൈസാണെന്ന് ഉറപ്പ് വരുത്തി തന്നെ ഓർഡർ കൊടുക്കുക. ഏഴാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഡ്രസ്സാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഫുൾ നന്നായിട്ട് വായിച്ച് നോക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ ലെങ്ത്, മെറ്റീരിയലിന് എത്ര ലെങ്താണ്, ആ ഡ്രസ്സിന് എത്ര ലെങ്താണ് അവർ തന്നിരിക്കുന്നത്, പിന്നെ സ്ലീവ്സ്. ചിലപ്പോൾ നമ്മൾ പ്രോഡക്റ്റിൽ കാണുമ്പോഴത്തേക്കും അതിന് സ്ലീവ് ഉണ്ടായിരിക്കില്ല, സ്ലീവ്ലെസ് ആയിരിക്കും, ചിലപ്പോൾ അതിനകത്ത് സ്ലീവ്സ് കാണും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വായിച്ച് നോക്കുക. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരിക്കും, സ്ലീവ്ലെസ് ഇടാത്തവർക്ക് അയ്യോ അതിന് സ്ലീവ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റി നിർത്തും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നന്നായിട്ട് വായിച്ച് നോക്കുക, അതിനകത്ത് സ്ലീവ്സ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വായിച്ച് നോക്കി, ചിലതിന് സ്ലീവ്സ് കാണില്ല, അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കി ഉറപ്പ് വരുത്തി തന്നെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുക. നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, ബെസ്റ്റ് സെല്ലർ നോക്കി വാങ്ങുക. അതായത് നമ്മൾ ഈ സൈറ്റ്സിലെ ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണും. അതായത് ഒന്ന് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ്, നമുക്ക് ഇഷ്ടമായ ഒരു പ്രോഡക്റ്റ് ഒരുപാട് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് സെല്ല് ചെയ്യുന്നത് ഏത് സെല്ലറാണെന്ന് നോക്കി ബെസ്റ്റ് സെല്ലർ, ബെസ്റ്റ് കാറ്റഗറി, പിന്നെ സോർട്ട് ചെയ്തിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം. അപ്പോൾ സോർട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ റേറ്റിൻ്റെ സോർട്ട് വരും, ക്വാളിറ്റിയിൽ സോർട്ട് വരും, അതൊക്കെ നോക്കി കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് തന്നെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് റിട്ടേൺ പോളിസി. റിട്ടേൺ, നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തി തന്നെ വാങ്ങുക. എന്തെങ്കിലും ഇഷ്യൂ കാരണം നമുക്ക് അഥവാ നമുക്കത് സ്യൂട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കൊടുക്കാനായിട്ട് റിട്ടേൺ പോളിസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ വാങ്ങാൻ നേരം തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്കത് ഇഷ്ടപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അതിനൊരു ഫോൾട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് തിരിച്ചയക്കണം എന്നുണ്ടെങ്കിൽ, റിട്ടേൺ പോളിസി ഇല്ലെന്നുണ്ടെങ്കിൽ അവരത് തിരിച്ചെടുക്കില്ല. സോ റിട്ടേൺ പോളിസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തി തന്നെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുക.
അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ്. പേയ്മെന്റ് നമ്മൾ കഴിവതും ക്യാഷ് ഓൺ ഡെലിവറി COD തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ഉള്ള പ്രോഡക്ട്സിന് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്രോഡക്ട്സിന് നമ്മൾ COD തന്നെ സെലക്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് കുറവാണ്. എന്തെങ്കിലും കാരണവശാൽ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ കാശ് അടച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കൊടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിക്കുക, അതിന് സംസാരിക്കുക, അങ്ങനെ കുറേ സമയങ്ങൾ നമുക്ക് അങ്ങനെ നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താതെ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺലി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ റീറ്റെയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹോൾസെയിലേഴ്സിന് ഓർഡർ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് മീഡിയേറ്റേഴ്സ് നിന്ന് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെയുള്ള മീഡിയേറ്റേഴ്സ് ത്രൂ റീറ്റെയിലേഴ്സ് ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കസ്റ്റമേഴ്സിന് ഒരുപാട് ടെൻഷൻ വരില്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താലും പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള റീറ്റെയിലേഴ്സിനാണ്. അപ്പോൾ നമ്മളാണ് റീറ്റെയിലേഴ്സാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 2-3 പേര് മെസ്സേജ് അയച്ചു, ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബിസിനസ് തുടങ്ങിയത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ആൻസറാണിത്. അപ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിന് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലോക്കലായിട്ട് ഇവിടെയും കുറച്ച് ഹോൾസെയിലേഴ്സ് ഉണ്ട് നമുക്ക് ഓർഡർ നമ്മൾ ഓർഡർ എടുക്കുന്നത്, അവർ തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നമുക്ക് തരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കസ്റ്റമേഴ്സിനുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ഡയറക്റ്റ്ലി നമ്മളോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളാണ് അതിനുള്ള ആൻസർ കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെയുള്ള റീറ്റെയിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ് എന്നുള്ളൊരു ഉത്തരവാദിത്തത്തോടു കൂടി ഇറങ്ങണം. കസ്റ്റമേഴ്സിന് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ തന്നെ നോക്കി, കാറ്റലോഗ്സ് നോക്കി, റേറ്റിംഗ്സ് കൂടുതലുള്ള പ്രോഡക്ട്സ് തന്നെ നമ്മളെടുത്ത് ഷെയർ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് റിസ്ക് വളരെ കുറവാണ്. അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, ഗൂഗിൾ പേയും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഹാൻഡ് വർക്കായിട്ടുള്ള പ്രോഡക്ട്സൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് അടുത്തുള്ള ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതിനൊന്നും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, അതിനൊക്കെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അതൊക്കെ നമ്മൾ അത്രയും അഷ്വേർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ നമുക്ക് റിട്ടേണും റീഫണ്ടും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ പർച്ചേസിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇമാസ് കളക്ഷൻസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര്, അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക.